സ്പ്രിംഗ്ലർ കരാറിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയതോടെ വിവാദ കരാറിലെ കുരുക്കഴിക്കാൻ പണിപ്പെട്ട് ശ്രമങ്ങൾ തുടങ്ങി സംസ്ഥാന സർക്കാർ. അടുത്ത തവണ കോടതി കേസ് പരിഗണിക്കുന്നതിനു മുമ്പ് ചില വിവാദങ്ങൾ ശമിപ്പിക്കാൻ ഈ കരാറിൽ കാതലായ ചില മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്ന് സൂചനയുണ്ട്. വിവാദ സ്പ്രിംഗ്ലർ കരാറിൽ ഹൈക്കോടതിയും കടുത്ത അതൃപ്തി വാക്കാൽ അറിയിച്ചതോടെ ചില കുരുക്കുകൾ അഴിക്കാൻ സർക്കാർ തകൃതിയായി തീവ്രശ്രമം തുടങ്ങിയതായി വിവരങ്ങൾ. കേസ് സുപ്രീം കോടതിയിലെത്തിയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ ഡേറ്റ കൈമാറ്റത്തിലടക്കം കാതലായ മാറ്റങ്ങൾ വരുത്താനാകുമോ എന്നാണ് സർക്കാർ ഇപ്പോൾ കൊണ്ടുപിടിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരും കരാറിനെതിരെ നിലപാട് സ്വീകരിച്ചതോടെ തുടർ നടപടികൾ സൂക്ഷിച്ചു മതിയെന്ന അഭിപ്രായത്തിലാണ് മുഖ്യമന്ത്രിയും. ഘടകകക്ഷികളിൽ പ്രധാനിയായ CPI ഇടഞ്ഞു നിൽക്കുന്നതും സ്വകാര്യതയ്ക്കുള്ള വ്യക്തികളുടെ അവകാശം പരമപ്രധാനമാണെന്ന നിലപാടിൽ നിന്ന് ഭിന്നമായ ഒരു സമീപനം സ്വീകരിച്ച കരാറിനെ ന്യായീകരിക്കാൻ CPIM പോളിറ്റ് ബ്യൂറോ തയ്യാറാകുമെന്ന് ഉറപ്പില്ലാത്തതിനാലും സൂക്ഷ്മതയോടെയാവും ഇനി സർക്കാർ നീക്കങ്ങൾ. കരാറിലെ സുതാര്യത ബോധ്യപ്പെടുത്താൻ സർവകക്ഷി യോഗം വിളിക്കാൻ സർക്കാർ ആലോചനയുണ്ടെങ്കിലും അതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് നിയമമന്ത്രി A K ബാലൻ പറഞ്ഞത് ഇതേ രീതിയിൽ ശാഠ്യത്തോടെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന സർക്കാരിൻ്റെ തിരിച്ചറിവിൻ്റെ സൂചനയായി കാണാവുന്നതാണ്. സേവനദാതാക്കളായ വിവാദ കമ്പനി സ്പ്രിംഗ്ലറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ മാത്രമാണ് അമേരിക്കൻ കോടതിയുടെ പരിധിയിൽ വരികയെന്നും ഇന്ത്യയിലെ ഏതൊരു പൗരനും ഈ കരാറിനെതിരെ ഇന്ത്യയിലെ ഏത് കോടതിയെയും സമീപിക്കാനാകുമെന്ന മന്ത്രിയുടെ ഏറ്റുപറച്ചിലും പക്ഷേ കോടതിയിൽ ഏശുന്ന മട്ടില്ല. കേന്ദ്ര സർക്കാർ നീക്കവും ഈ വിഷയത്തിൽ നിർണായകമാണ്. വിവരശേഖരണത്തിന് കേന്ദ്ര ഏജൻസി സജ്ജമാണെന്ന് അവർ ഹൈക്കോടതിയെ അറിയിച്ചതും സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. സഹായം തേടി കേരളം സമീപിച്ചിരുന്നു എന്ന് കോടതി ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ മറുപടി. സഹായിക്കാൻ തയ്യാറാണെന്ന് കേന്ദ്രം പറയുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിന് ശ്രമിക്കുന്നില്ലെന്ന ചോദ്യം ഇനിയും കോടതിയിൽ ഉയർന്നാൽ അത് വലിയ തിരിച്ചടിയാകും സംസ്ഥാന സർക്കാരിനുണ്ടാക്കുക. ഈ തിരിച്ചറിവുകളാണ് ഇപ്പോൾ സ്പ്രിംഗ്ലറിൽ ചില കാതലായ തിരുത്തലുകൾക്ക് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ പ്രേരിപ്പിച്ചതെന്നറിയുന്നു. എങ്കിലും എത്ര മാറ്റങ്ങൾ വരുത്തി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും അതെല്ലാം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് പകരുന്നത് പോലെ മാത്രമേയാകൂ എന്നും കോടതിയിൽ വലിയ തിരിച്ചടി സർക്കാരിന് ഉണ്ടാകുമെന്നുമാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്.